കരയിലൂടെയും വെള്ളത്തിലൂടെയും ഓടുന്ന വാഹനം, അതാണ് ഹാർബർ ഹോപ്പർ. കാനഡയുടെ കിഴക്കൻ തീരമായ ഹാലിഫാക്സ് സന്ദർശിക്കുന്ന സഞ്ചാരികൾ തീർച്ചയായും ആസ്വദിക്കേണ്ട ഒന്നാണ് ഇതിലെ യാത്ര. ഇതെന്ത് വാഹനം എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ബസ്സാണോ? അതെ. ബോട്ടാണോ? അതെ. അതായത് ബസ്സിൻ്റെയും ബോട്ടിൻ്റെയും ഒരു സങ്കര ഇനം എന്ന് വേണമെങ്കിൽ പറയാം. ടിക്കറ്റും എടുത്ത് ഞാനും ഇതിൽ കയറി. ആദ്യം തന്നെ 3 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹാലിഫാക്സ് നഗരത്തിലൂടെ ഗൈഡിനൊപ്പം ചരിത്രവിശേഷങ്ങൾ കേട്ട് കുലുങ്ങി കുലുങ്ങി ഒരു സവാരി. ആയിരത്തി 1750 നിർമ്മിച്ച സെൻറ് പോൾസ് ആംഗ്ലിക്കൻ പള്ളി മുതൽ ഈ തെരുവീതിയിലെ ഓരോ കെട്ടിടങ്ങളുടെയും ചരിത്രം ഈ യാത്രയിൽ അറിയാൻ സാധിച്ചു. ഹാലിഫാക്സ് ഇട്ടാടലിനെ വലം വച്ച് ഈ വാഹനം സമുദ്രതീരത്തേക്ക് നീങ്ങി. ഇനിയാണ് ഈ യാത്രയുടെ ഏറ്റവും മനോഹരമായ ഭാഗം. കരയിലൂടെയുള്ള ഈ യാത്ര ഇനി വെള്ളത്തിലേക്കാണ്. കരയിൽ ഏതാനും നിമിഷം നിർത്തിയ ശേഷം വെള്ളത്തിലേക്ക് ഒരു കുതിച്ചു ചാട്ടം. ഒരു നിമിഷം നമ്മൾ കരയിലോ വെള്ളത്തിലോ എന്ന തോന്നലുണ്ടാകും. ഇനി അങ്ങോട്ട് സമുദ്രത്തിലൂടെ ഇരട്ട നഗരങ്ങളായ ഹാലിഫാക്സിൻ്റെയും ഡാർമൗത്തിൻ്റെയും ഭംഗി ആസ്വദിച്ച് ഒരു ജലയാത്ര. സമുദ്രത്തിലെ ഓളങ്ങളെ തഴുകി ഈ ബോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ പഴയ മുക്കുമ ഗ്രാമത്തിൻ്റെ ചരിത്രവും ഭംഗിയും നിങ്ങൾ ഒരുപോലെ ആസ്വദിക്കും. കാനഡിയൻ നേവൽ ബേസിൻ്റെ അരികിലൂടെ ബോട്ട് നീങ്ങുമ്പോൾ കാനഡയിലെ ചില യുദ്ധക്കപ്പലുകളുടെ വിശേഷങ്ങളും ഈ യാത്രയിൽ ഗൈഡ് നിങ്ങൾക്ക് വിവരിച്ചു തന്നു. ഏകദേശം 20 മിനിറ്റ് നീണ്ട ജലയാത്രയ്ക്ക് ശേഷം വീണ്ടും തിരിച്ച് കരയിലേക്ക്. കരയിലും വെള്ളത്തിലും ഒരുപോലെ ഓടുന്ന ഈ വാഹനത്തിലെ യാത്ര ഞാൻ ശരിക്കും ആസ്വദിച്ചു. നിങ്ങൾ എന്തെങ്കിലും ഹാലിഫാക്സ് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ റൈഡും നിങ്ങളുടെ ടൂറിൽ ഉൾപ്പെടുത്തുക. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ചെറു യാത്രാ വീഡിയോകളുമായി വീണ്ടും കാണാം. ബൈ ബൈ.